Good morning, dear students. We will discuss the plane tangent to the surface z equal to f of x y. Increments and distance. Moon linearization and error estimation. Three carriers we will discuss. First, plane tangents to the surface z equal to f of x. Second, increment and distance. Third, linearization and error approximation. Error estimation. Three carriers we will discuss. First, plane tangents to surface z equal to f of x y. Surface z equal to f of x y is surface like tangent to plane equation. We will discuss the equation. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലെവൽ കർവിലേക്ക് ലെവൽ സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ലെവൽ സർഫസിലേക്ക് മറ്റേ പോയിന്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്നുള്ള ടാൻജന്റ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് പി നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് fz of p naught y z minus z naught equal to 0 ഇതാണ് ലെവൽ സർഫസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അത് മനസ്സിലാക്കണം അപ്പോൾ f of x y z equal to c എന്ന ലെവൽ സർഫസിൽ പോയിന്റ് p naught of x naught y naught z naught എന്ന പോയിന്റിലേക്കുള്ള ടാൻജന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻഡ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് പി നോട്ട് ഇൻഡ് വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് പി നോട്ട് ഇൻഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0 അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ഒരു ഫോർമുല ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒപ്റ്റൈൻ ചെയ്യുന്നത് പ്ലെയിൻ ടാൻജന്റ് ടു ദ സർഫസ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഒപ്റ്റൈൻ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എന്താണ് ടാൻജന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു പ്ലെയിൻ എങ്ങനെ ടാൻജന്റ് ആവുക സർഫസിലേക്ക് അതൊക്കെ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയാം ഫൈൻ ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ടാൻജന്റ് tangent to z equal to f of x y at p naught of x naught to y naught z naught p naught x naught y naught z naught tangent ആയിട്ട് വരുന്ന plane equation ആണ് obtain ചെയ്യാൻ പോകുന്നത് question ആയിട്ടാണ് പറയുന്നത് പക്ഷെ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇത് ഡെറിവേഷൻ ആണ് ശരിക്കും ചെയ്യുന്നത് അപ്പോൾ question ഇങ്ങനെ അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ വരിക നമ്മൾ f of x z equal to f of x y ആണ് let z equal to f of x y be the given surface നോട്ട് ചെയ്തുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഗിവൺ സർഫസ് ആൻഡ് പി നോട്ട് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ബി എ പോയിന്റ് be a point on z equal to f of x y. Z equal to f of x y is a point on it, p naught of x naught of y naught. Okay. Ini nammale capital N define cheyyan. Define capital F of x y z equal to small f of x y minus z ഇതിന്റെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും ഇപ്പൊ ശരിക്കും നമുക്ക് എന്ത് സംഭവിച്ചു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സീറോ ഓക്കെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സീറോ എന്നാണ് ഇപ്പൊ ഇത് ശരിക്കും എന്താണ് ഇതൊരു ലെവൽ സർഫസ് ആണ് സർഫസ് അറ്റ് c equal to 0 c equal to 0 c 0 ആയിട്ട് വരുന്ന ലെവൽ സർഫസ് ആണ് ലെവൽ സർഫസ് ഇൻഡിക്കേഷൻ നമുക്കറിയാം f of x y
z equal to c. But c is 0 capital F of x by z or level surface. A level surface like p naught x naught y naught z naught are small f of x, z equal f of x y le, point on. Again, x naught y naught a point aayirukum capital F of x by z le point like ana they adine represent edaanu f small f of x y minus z equal to 0 le rupathil representation aanu mattu rupathil representation aanu vera difference onnum illa appo ee level surface le point aayikkaru nammude p naught of x naught y naught z naught namukarya level surface ilekulla tangent plane equation idha nammal padichathana appo endha aayikkaru level surface ilekulla tangent plane equation nu neratha parnu dane f of x y z equal to c ആണെങ്കിൽ b a level surface ആണെങ്കിൽ if f of x y z be a level surface and if p naught f x naught to y naught z naught be a point x naught f of x y z equal to 0 level surface adil or point and p of x naught y z naught engile tangent plane tangent plane indication in the plane tangents to surface naranu tangent plane naranu same anta tangent plane indication endayirikum plane indication എന്തായിരിക്കും ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പ്ലെയിൻ എന്തായിരിക്കും എഫ് എക്സ് ഓഫ് പി നേരത്തെ പറഞ്ഞതാണ് എഫ് എക്സ് ഓഫ് പി നോട്ട് ഇൻഡു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഓഫ് പി നോട്ട് ഇൻഡു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് പി നോട്ട് ഇൻഡു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ ഇതാണ് ടാൻജന്റ് f of x y small f of x y z equal to c എന്ന ലെവൽ സർഫസിലേക്കുള്ള ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ ആണ് ഓക്കെ ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ f of x y z equal to 0 എന്നുള്ള ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ നമുക്ക് ഒബ്ടെയിൻ ചെയ്യാൻ പറ്റും അല്ലേ ദെർഫോർ ഇക്വേഷൻ ഓഫ് equation of tangent plane to the level surface capital F of x y z equal to 0 is ഇവിടെ സ്മോൾ എഫിന് വരും ക്യാപിറ്റൽ എഫ് എന്നിട്ട് വ്യത്യാസമുണ്ട് capital fx of p naught into x minus x naught plus capital fy of p naught into y minus y naught plus capital fz of p naught into z minus z naught equal to 0 that equal to okay ഇങ്ങനെ ആണെങ്കിൽ capital fx കിട്ടാൻ നമുക്ക് പോലെ capital fy ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് എക്സ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെഡ് ഇത് റെസ്പെക്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് സെഡിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യും ഓക്കെ സ്മോൾ അതായത് സ്മോൾ എഫ് എക്സ് capital fy na randa dou by dou y of capital f of x y z that is dou by dou y of small f of x y minus z and the term dou f by dou y that is small f of y like capital f z vale dou by dou z of capital f of x y z that is called dou by dou z of small f of x y z minus f of x y minus z small f in the retrospective z differentiate edal varuna f small f are x room y ulla mathram variable aanu adine value 0
z derivative da minus 1. That is equal to minus 1. So capital Fx it is small fy, capital Fy it is capital Fz it is. So capital F of Fx of x0 to y0 to z0 to the small Fx of x0 to y0 z0 to the same. Okay. Adhubole capital Fy of x0 y0 z0 to the range of the small Fy of x0 y0 z0 to any substitute in Rashilya. അതുപോലെ ക്യാപിറ്റൽ എഫ് സെഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഈ ക്യാപിറ്റൽ എഫ് സെഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എപ്പോഴും മൈനസ് വണ്ണായി. ഇപ്പൊ എല്ലാ വേലേ ക്യാപിറ്റൽ എഫ് എക്സ് കിട്ടി, ക്യാപിറ്റൽ എഫ് വൈ, ക്യാപിറ്റൽ എഫ് സെഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് കിട്ടി. സോ ദ ഇക്വേഷൻ ഓഫ് ദെർഫോർ ദെർഫോർ therefore the equation of tangent plane is that capital Fx capital Fx into of x naught y naught z naught into x minus x naught plus capital Fy of x naught y naught z naught into y minus y naught plus capital Fz of x naught y naught z naught into z minus z naught equal to 0. Clear. What is the capital Fx in the LR? Small Fx of x naught y naught into x minus x naught. Small Fy of x naught y naught into z minus z naught. പ്ലസ് എഫ് സെഡ് ആണ് മൈനസ് വൺ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു സ്മോൾ എഫ് എക്സ് ഓ എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് സ്മോൾ എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. അതായത് z equal to fx of ഒന്ന് ഇങ്ങനെ എഴുതിയേക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എഴുതിയ രണ്ടായാലും കുഴപ്പമില്ല. ഡിറൈവ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതാണ് ആൻസർ വരിക. അപ്പോ ടാൻജന്റ് പ്ലെയിൻ ടാൻജൻസ് ടു ദ സർഫസ് എന്ന് പറഞ്ഞാല് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് മൈനസ് വൺ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽസ്. വേണമെങ്കിൽ നമുക്ക് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ടായാലും ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ. സോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യും. ഫസ്റ്റ് പ്രോബ്ലം നെക്സ്റ്റ് പ്രോബ്ലം problem 5 plane tangent to the surface find plane tangent to the surface find the plane tangent to the surface find the plane tangent to the surface z equal to x cos y minus y e raised to x at 0
0 0 and 0 0 the equation of the tangent, plane tangents to the surface. Answer it. Look at it. We have fx of x naught y naught into x minus x naught plus fy of x naught y naught into x minus x naught minus z minus z naught equal to 0. Now, equation of the plane tangent to the surface z equal to f of x y at a point x naught y naught z naught. Clear. So, we'll fx it. So, we'll z equal to fx y z equal to fx y equal to x cos y minus y e raised to x f of x y. Therefore, fx equal to dou by dou x of x cos y minus y e raised to x. With respect to x differentiate above, y constant for x cos y, the cos y derivative cos y into e raised x and derivative e raised x. Fy number dou by dou y of x cos y minus y e raised to x. Fy number x cos y with respect to y x constant cos in derivative sin minus x sin y. Y in derivative 1 into minus 1. And then the answer e raised to x. Fx of 0, 0. It is 0, 0. Fx of 0, 0 are cos 0 minus cos 0 minus 0 and e raised to 0. That is equal to 1. The fy of 0, 0. 0 minus e raised to 0 equal to minus 1. So, equation of the tangent. And that one. Therefore, equation of the area. Therefore, equation of the plane tangent to z equal to x cos x cos so x cos y minus y e raised to x is fx are now 1 into x minus x naught that is 0 plus fy another minus 1 minus 1 into y minus y naught that is 0 plus minus z minus z naught that is equal to 0 that is x minus y minus z equal to 0. That is tangent plane equation. Okay. Next, we will discuss about the increment and distance. Increments and distance. Increment and distance. Increments and distance. That is
അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇൻക്രിമെന്റും ഡിസ്റ്റൻസും കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ഒരു കർവ് ഉണ്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, അത് സിംഗിൾ വേരിയബിളിന്റെ കേസ് വരാം. അതേ ഫസ്റ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റും ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ഒരു പോയിന്റ് പി നോട്ട് എന്ന് കർവ് വരച്ചു പറയാം. ഒരു പോയിന്റ് പി നോട്ട് എടുക്കും, കർവ് എന്താണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് എന്നുള്ള കർവ് എടുക്കുക. ഇത് ഞാൻ ഒരു പോയിന്റ് എടുക്കുക പി നോട്ട്. ഓക്കെ, ഈ പോയിന്റ് അതായത് എക്സ് നോട്ട് പി നോട്ട്, എക്സ് നോട്ട് പറഞ്ഞാൽ വൈ നോട്ട്. അതിൻസ് ഈ എക്സ് നോട്ട് വൈ നോട്ട് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. അതായത് ഒരു ഡി എസ്, ഈ സ്മോൾ ഡിസ്റ്റൻസ് ഡി എസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫിനുണ്ടാകുന്ന ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻക്രിമെന്റൽ ഡിസ്റ്റൻസ് സ്മോൾ ഡിസ്റ്റൻസ് ഫ്രം തൊട്ടടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യണം. അതായത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റിൽ നിന്ന് പി നോട്ട് ആണ് ഈ പോയിന്റിൽ നിന്ന് ചുമ്മാ വലുതാക്കി മാറ്റുക. പി നോട്ട് ആണ് ഈ പോയിന്റിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം, ഡി എസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു ഫിക്സഡ് പോയിന്റ് നിയർ ബൈ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സ്മോൾ ഡിസ്റ്റൻസ് ഉള്ള ഡിസ്റ്റൻസ് ഉള്ള ഏറ്റവും നിയർ ബൈ, അപ്പോൾ ഉണ്ടാകുന്ന ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ ഈ ഇൻക്രിമെന്റ്സും ഡിസ്റ്റൻസ് കൊണ്ടും ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിനെ നിയർ ബൈയിലേക്ക് ഒരു ഡി എസ് ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഫംഗ്ഷൻ ഉണ്ടാകുന്ന എഫിനുണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് അത് ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ഇൻക്രിമെന്റ് ഡിസ്റ്റൻസ് കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ചിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്നത് ഡി എഫ് ആയിട്ടാണ്. ഇതിനുണ്ടാകുന്ന ആ ചേഞ്ച് സ്മോൾ ചേഞ്ച്, എഫ് ഉണ്ടാകുന്ന സ്മോൾ ചേഞ്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡി എഫ്. ഡി എഫ് എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഡാഷ്, ഇതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എത്ര എണ്ണം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡി എസ്, ഇതാണ് ഡി എഫ്. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി എഫ് ബൈ ഡി എസ് ഈക്വൽ ടു നമുക്കറിയാം ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഡി എഫ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എസ്, ഇതാണ് ശരിക്കും ചേഞ്ച്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഡി എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. അപ്പോൾ എഫ് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഡി എഫ്, സ്മോൾ ഡി എഫ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എസ്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഡെറിവേറ്റീവ് ഇൻറ്റു ഓർഡിനറി ഡെറിവേറ്റീവ് ആണുള്ളത്, ഓർഡിനറി ഡെറിവേറ്റീവ് ഇൻറ്റു ഇൻക്രിമെന്റ്, ഇൻക്രിമെന്റ് അതാണ് ആ ചേഞ്ച്. അപ്പോൾ ഡിസ്റ്റൻസും സോറി ഇൻക്രിമെന്റ് അല്ല ഇൻക്രിമെന്റ്, അതായത് ഇൻക്രിമെന്റ് ഓക്കെ ഇൻക്രിമെന്റ് അതിൻ്റെ എന്താണ് ആ ഒരു ചേഞ്ച് ഡി എസ് ഇൻക്രിമെന്റ് എത്ര എവിടെ ഡി എസ് എല്ലാം ഇൻക്രിമെന്റ് ചെയ്യുന്നത് അതാണ് ഈ ഡി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫ് ഡാഷ് എക്സ് നോട്ട് ഇൻറ്റു അതായത് ഈ പോയിന്റിന് ഇങ്ങോട്ട് ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ഇപ്പോൾ ജനറൽ ആയിട്ടാണ് പറയുന്നത്. ഈ പോയിന്റിലേക്ക് നാളുന്നില്ല, ഇവിടെ നിന്ന് ഏത് പോയിന്റിലേക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. ഈ ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈ ഫംഗ്ഷനിൽ ഏതെങ്കിലും നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും പോയിന്റിലേക്ക് ഈ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കൾ ഉണ്ട്, ഇവിടെ പാർട്ടികൾ ഉണ്ട്, അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇതിൻ്റെ നിയർ ബൈ ഡി എസ് ഡിസ്റ്റൻസിലെ നിയർ ബൈ പോയിന്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാകും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എഫിനുണ്ടാകുന്ന ചേഞ്ച് ആണെന്ത് ഈ ഡി എഫ്, അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഓർഡിനറി ഡെറിവേറ്റീവ് അതായത് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്തതാണ്, അപ്പോൾ ഓർഡിനറി ഡെറിവേറ്റീവ് ഇൻറ്റു ഇൻക്രിമെന്റ് അതാണ് അതുകൊണ്ട് ഡിഫൈൻ ചെയ്തത്. അപ്പൊ സിംഗിൾ കേസ്, സിംഗിൾ വേരിയബിൾ കേസ്. ഓക്കെ, നെക്സ്റ്റ്
അത് മൾട്ടിപ്പിൾ വേരിയബിൾ ആണ്, ഇനി ടു വേരിയബിൾ ആണ്. ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ടു വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഇൻക്രിമെന്റ് ഡി എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ടു ഓർ ടു വേരിയബിൾ, അതായത് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ ത്രീ വേരിയബിൾ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് അല്ലെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ സെയിം തന്നെയാണ്, ഒരു കർവില്ലേ, സർഫസ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലുണ്ടാകും, അതിൽ ഒരു പോയിന്റ് പി നോട്ട് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പറഞ്ഞ പോയിന്റ് നിന്ന് ഈ പോയിന്റിൽ നിന്ന് പി നോട്ട് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് സ്മോൾ ഡിസ്റ്റൻസ് സർഫസോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഇങ്ങോട്ട് എങ്ങോട്ട് ചെറിയ സ്മോൾ ഡിസ്റ്റൻസ് ഡി എസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് നമ്മൾ പറഞ്ഞു അതിനുണ്ടാകുന്ന ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഡിനോട്ട് ചെയ്യുന്നത് ഡി എഫ്. ആ ഡി എഫ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻറ്റു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് അറ്റ് പി നോട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് ഡി എസ് ഇൻറ്റു ഡി എസ്. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽ എഫ് ഓഫ് പി നോട്ട് ഡോട്ട് യു. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നത് ഡെൽ എഫ് ഓഫ് പി നോട്ട് ഡോട്ട് യു ഇൻറ്റു ഡി എസ്, ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇതാണ് എന്ത് ഈ എഫ് ഉണ്ടാകുന്ന ചേഞ്ച്, സ്മോൾ എഫ് ഡി എഫ് എഫിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് അതായത് ഉദ്ദേശിക്കുന്നതാണ് ഇൻക്രിമെന്റ്. നമ്മൾ പറഞ്ഞു ടു വേരിയബിൾ സിംഗിൾ വേരിയബിൾ ഡിസ്കസ് ചെയ്തു, ഈ ടു വേരിയബിളിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഡിഫൈൻ ചെയ്തത്. അതായത് ഈ ഒരു പോയിന്റ് പി നോട്ട് ആ പോയിന്റ് ഇവിടെയാണ് ഇരിക്കുക സർഫസ്, ഇവിടുന്ന് യുവിന്റെ ഡയറക്ഷനിൽ യു ആർ ഒരു യൂണിറ്റ് വെക്ടറുണ്ട്. അപ്പോൾ യുവിന്റെ ഡയറക്ഷനാണ് യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലേക്ക് അതായത് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഡി എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫലം യു ഇങ്ങോട്ടാണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് ഇവിടുന്ന് ഈ പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതാണോ യുവിന്റെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ യു മൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഡയറക്ഷൻ തരുന്നു, ആ ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫിനുണ്ടാകുന്ന ചേഞ്ച് എസ്റ്റിമേറ്റ് ചെയ്യാമെന്നാണ് ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ചേഞ്ച് പറയുന്നത് ആ എസ്റ്റിമേഷൻ അതായത് ഈ ഇവിടെ നിന്ന് ഉദാഹരണം ഈ ഡയറക്ഷനിലോട്ട് ഈ ഡയറക്ഷൻ ആ യൂണിറ്റ് വെക്ടറിന് ഈ ഡയറക്ഷനിലോട്ട് യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലോട്ട് നമുക്ക് ഈ പോയിന്റ് മൂവ് ചെയ്യാം, അപ്പോൾ ഡി എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഡിഫൈൻ ചെയ്യുന്നത് ഡി എഫ് ഈക്വൽ ടു ഡയറക്ഷൻ ഡെറിവേറ്റീവ് അറ്റ് പി നോട്ട് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് ദ ഇൻക്രിമെന്റ് ഡി എസ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡയറക്ഷൻ ഡെറിവേറ്റീവ് നമുക്കറിയാം ഡെൽ എഫ് ഓഫ് പി നോട്ട് ഡോട്ട് യു. അപ്പോൾ ഡെൽ എഫ് ഓഫ് പി നോട്ട് ഡോട്ട് യു ഇൻറ്റു ഡി എസ്, അതായത് യൂണിറ്റ് പറഞ്ഞ യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലേക്ക് ഈ പി നോട്ട് പറഞ്ഞ പോയിന്റിൽ നിന്ന് പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. അപ്പോൾ ആ എഫിനുണ്ടാകുന്ന ചേഞ്ച് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് അതാണ് ഡി എഫ്. ആ ഡി എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഓഫ് പി ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എസ്, ദാറ്റ് മീൻസ് ഡെൽ എഫ് ഓഫ് പി നോട്ട് ഡോട്ട് യു ഇൻറ്റു ഡി എസ്. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യാം. സിംഗിൾ വേരിയബിളിന്റെ കേസ് സാധാ ഡെറിവേറ്റീവ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പ്രോബ്ലം എസ്റ്റിമേറ്റ് estimate how much estimate how much the value of f of xyz equal to x raised to y plus yz will change if the point p of xyz moves 0.1 unit
unit from P naught of 200 strike toward P1 of 41 minus 2. Question ilana ede curve nan just curve daanu assume cheyidu nellatta nammude surface le point inde ede 200 on a point in P naught on it, this P naught 200 in the point in it, P naught in 41 minus 2 on a point in the direction inward in the direction in the amount 41 minus 2 is on the current position is on a 0.1 unit ee p of x y z ra particle ee p of x y z ra point ibadi ingotte move cheyadu ithra distance ane adi 41 minus 2 move adile kattilla adinte direction 41 minus 2 lakshya kittu 0.1 unit p naught nu move cheyidu kanyale f il undagunna change endanu cha appo namaku ee unit vector kittu appo idinte direction ingotulla direction vector kittu യൂണിറ്റ് വെക്റ്റർ ഇട്ടണം എഫ് തന്നിട്ടുണ്ട് നമുക്കറിയാം യുവിന്റെ ഡയറക്ഷനിൽ യു പറഞ്ഞതായത് പി നോട്ട് നിന്ന് പി നോട്ട് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് നിന്ന് യു എന്ന യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിലോട്ട് യുവിന്റെ ഡയറക്ഷനിലോട്ട് പി നോട്ട് പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകുന്ന ചേഞ്ച് ഡി എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽ എഫ് ഓഫ് x നോട്ട് y നോട്ട് z നോട്ട് ഡോട്ട് u ഇൻറ്റു ഇത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്ത് ds ഇതാണ് പ്രോബ്ലം ഇപ്പൊ നമുക്ക് ഇവിടെ എഫ് കിട്ടി തന്നിട്ടുണ്ട് ഡി എസ് തന്നിട്ടുണ്ട് ഡി എസ് എത്ര പോയിന്റ് 1 യൂണിറ്റ് ആണ് പക്ഷെ എന്ത് തന്നിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല യൂണിറ്റ് വെക്ടർ തന്നിട്ടില്ല പക്ഷെ യൂണിറ്റ് വെക്ടർ തരാനുള്ള ക്ലൂ തന്നിട്ടുണ്ട് 200 എന്ന് പി 141 minus 2 ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പോ ശരിക്ക് ആ വെക്ടർ എന്തായിരിക്കും ഏത് വെക്ടറിന്റെ ഡയറക്ഷൻ വെക്ടർ എന്തായിരിക്കും അതായത് ഇപ്പൊ ഇതാണ് 2 ഇവിടെ വരെ ജസ്റ്റ് മാർക്ക് ചെയ്യാം 200 അതായിരിക്കും 2 ഡിസ്റ്റൻസ് ആണെങ്കിൽ 200 ഈ പോയിന്റിൽ നിന്ന് 41 മൈനസ് 2 തേർഡ് ഓരത്തായിരിക്കും ഉണ്ടാവാം ഇങ്ങനല്ലേ അപ്പോ 41 മൈനസ് 2 അതായത് ഇവിടുന്ന് താഴോട്ടാണിത് ഇത് ശരിക്ക് താഴോട്ടുണ്ടല്ലോ ഈ താഴോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ 200 എന്ന് അസ്യൂം ചെയ്യാം 200 എക്സ് ആക്സിസ് ആണ് സെഡ് ആക്സിസ് വൈ ആക്സിസ് 4 മൈനസ് 2 4 1 minus 2 ഡയറക്ഷനിലോട്ട് ആണ് എന്ത് ചെയ്യുന്നത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് 0.1 ഡിസ്റ്റൻസ് 4 1 പറയുമ്പോൾ ഇത് 2 2 1 യൂണിറ്റ് ആയിരുന്നു അതെ 1 യൂണിറ്റ് ഇങ്ങോട്ട് റെസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ റെസ്പോണ്ടിങ് ഈ 2 താഴോട്ട് വരും ഏതാ ഏകദേശം 4 1 minus 2 എന്നുള്ള പോയിന്റ് താഴ്ഭാഗത്ത് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് എന്നാണ് അസ്യൂം ചെയ്യുക നമ്മുടെ ഇത് പി നോട്ടാണ് 4 1 minus 2 അതായത് ഇങ്ങോട്ട് താഴോട്ട് എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത് 0.1 യൂണിറ്റ് ആണ് മൂവ് ചെയ്യുന്നത് അതായത് ഇവിടുന്ന് ഏകദേശം 0.1 യൂണിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ എഫിനുണ്ടാകുന്ന ചേഞ്ച്
day of f of x, y, z in the change. But direction of the tangent, direction is the p on m. Direction of the vector p naught p i direction. A vector random pen point is on the x, y, x1, y1, z1, x2, y2, z2, random points on the union. Our government is joint in the vector and the icon x2 minus x1 square plus y2 vector point directions of the cane. Idana noda x1 x2 sorry x1 y1 z1 e point e point the x2 y2 z2 in end p p naught p naught e direction. തിരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇക്വേഷൻ മാറും. ഇപ്പൊ എക്സ് വൺ വൈ വൺ സെഡ് വൺ എക്സ് ടു വൈ ടുവിന്റെ ഡയറക്ഷനിലേക്ക് വരുന്ന വെക്ടർ എന്ന് പറഞ്ഞാല് പി നോട്ട് ഇത് പി ആണോ പി നോട്ട് ഇത് പി ആണെങ്കിൽ പി നോട്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്റെ ഇക്വേഷൻ പറയാം. നമ്മൾ പഠിച്ചതാണ് എക്സ് മൈനസ് സോറി എക്സ് ടു മൈനസ് എക്സ് വൺ ആയി പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ജെ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ കെ. ഓക്കെ, അതാണ് അതിന്റെ ഇക്വേഷൻ. ഇപ്പൊ ഈ പി നോട്ട് പി ഇക്വേഷൻ നടക്കും തരും ഇവിടെ നമ്മുടെ പി നോട്ടിന്റെ പി നോട്ട് ഒന്ന് പി ലേക്കാണ്. അപ്പൊ ഇവിടെ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്ന ഫോർ എന്തിനാ ഇൻഡിക്കേഷൻ ഫോർ മൈനസ് ടു ഐ പ്ലസ് വൺ മൈനസ് സീറോ ജെ പ്ലസ് മൈനസ് ടു മൈനസ് സീറോ കെ ആയിരിക്കും അല്ലേ. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ ഇത് എക്സ് നോ ഇത് എക്സ് വൺ വൈ വൺ സെഡ് വൺ ഇത് എക്സ് ടു വൈ ടു സെഡ് ടു. അപ്പൊ ഈ വെക്ടർ ഈ ഡയറക്ഷനിലെ ഈ വെക്ടറിന്റെ ഇക്വേഷൻ പറഞ്ഞു വെക്ടർ പി നോട്ട് എക്സ് ടു എക്സ് അതായത് എക്സ് വൺ വൈ വൺ സെഡ് വൺ എക്സ് ടു വൈ ടു സെഡിലേക്കുള്ള അതായത് വെക്ടർ അതായത് പി നോട്ട് പി എന്ന വെക്ടറിന്റെ ഇക്വേഷൻ പറഞ്ഞാല് എക്സ് ടു മൈനസ് എക്സ് വൺ ആയി പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ജെ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ കെ. അത് പ്രകാരം നമുക്ക് ഇത് ഈ വെക്ടറിന്റെ കേസ് എന്ന് പറയുന്നത് ഫോർ മൈനസ് ടു ഐ പ്ലസ് ഐ മൈനസ് സീറോ ജെ പ്ലസ് മൈനസ് ടു മൈനസ് സീറോ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഐ പ്ലസ് ജെ മൈനസ് ടു കെ ഇതാണ് ആ വെക്ടർ. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷനാണ് പി നോട്ട് പി നോട്ട് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം നമുക്കറിയാം ഡി എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഡോട്ട് യു ഡി എസ്. ഡെൽ എഫ് എന്ന് പറയുന്നത് ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ആയി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ആണ് ഡെൽ എഫ്. യു കിട്ടണം. യു എന്ന് പറഞ്ഞാല് യൂണിറ്റ് വെക്ടർ ആണ്, ഇത് ജസ്റ്റ് വെക്ടർ ആണ്. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ അതും കിട്ടണം. യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാല് പി പി നോട്ട് വെക്ടർ പി പി നോട്ട് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഐ നോ ഓഫ് വെക്ടർ പി സോറി പി പി നോട്ട് അല്ല പി നോട്ട് വെക്ടർ പി നോട്ട് പി മാറിട്ട രണ്ടും പി പി നോട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി പി നോട്ട്. അത് നമുക്ക് കറക്റ്റ് യു ഈക്വൽ ടു ടു ഐ പ്ലസ് ജെ മൈനസ് ടു കെ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് മൈനസ് ടു സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഐ പ്ലസ് ജെ മൈനസ് ടു കെ ഡിവൈഡ് ബൈ റൂട്ട് ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എയ്റ്റ് പ്ലസ് എയ്റ്റ് റൂട്ട് ത്രീ സോറി റൂട്ട് നയൻ കണ്ടത് റൂട്ട് നയൻ ബൈ ഈക്വൽ ടു ത്രീ യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു പി നോട്ട് പി പി നോട്ട് പി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി നോട്ട് പി ഈക്വൽ ടു ടു ഐ ബൈ ടു ഐ പ്ലസ് ജെ മൈനസ് ടു കെ divide by 3.
3. That is equal to 2 by 3 I plus 1 by 3 K, sorry J, plus minus 2 by 3 K. The unit vector I, then we will del of foot. Okay, next time we will del of foot calculate. We will del of foot calculate. Unit vector and the unit vector T and then 2 by 3 I plus 1 by 3 J minus 2 by 3 K. Then unit vector. Okay, del F del F that is dou F by dou X I plus dou F by dou Y J plus dou F by dou Z K. F of x y z and the f of x y z equal to x e raised to y x e raised to y plus y z like x e raised to y plus y for fx fx in the answer matter is the x e raised to y derivative with respect to x e raised to y f y derivative with respect to y e raised to y, x in e raised to y derivative e raised to y. By x e raised to y plus y z in the derivative z. Okay. F z in the x e raised to y derivative 0. Y z in the derivative y. Then the value 1. F z in the f x again. Therefore, del f of x, del f equal to dou f by dou x I f x e raised to y I plus x e raised to y plus z d j plus y k. Then del f. Now del f of we point like it under the p naught from which point 200 p naught del f of P naught, that is 200. P naught from here, P naught is not known. E square, sorry, e raised to 0i plus 2 into e raised to 0, 2 into e raised to 0 plus 0 into j plus 0k. That is equal to e raised to 0 or 1 I plus 2j plus 0k. Okay. Nee nammala increment ds etra unit aanu ds equal to 0.1 unit aanu appo change df namukarya df equal to del f of p naught dot u into ds aanu appo namukku calculate cheyyam del f ippo nammal calculate cheythu kaniyo del f etra I plus 2j plus 0k dot u. Dot u atre namal calculate edukle 2 by 3 I plus 1 by 3 j minus 2 by 3 k. Athamilu into ds arale 0.1. Dot product eduthumbo 2 by 3 plus 2 by 3 plus 0 into 0.1. 2 by 3 plus 2 by 3 number 4 by 3 into 0.1. df equal to df equal to multiplying 4 by 3 into 0.1 number 0.1. 1 3. ഇത്രയാണ് ചേഞ്ച് എസ്റ്റിമേറ്റ് അതുണ്ടാവുന്ന ചേഞ്ച് അതായത് ഡെൽ എഫ് സോറി പി നോട്ട് 200 എന്ന് പി അത് 4 1 - 2 ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എഫിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 0.1 അതായത് എച്ച് 0.1 യൂണിറ്റ് ആണ് മൂവ് ചെയ്യുന്നത് അതായത് നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഇങ്ങോട്ടൊരു താഴെ പതിന്റെ ഡയറക്ഷനിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കേണ്ട ചേഞ്ച്
അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പോയിന്റ് ഇതാണ് 20 എന്ന പോയിന്റ് നിന്ന് ഇതാണ് 20 എന്ന പോയിന്റ് എടുക്കുക. 200 എന്ന് താഴ്ഭാഗത്താണ് വരുന്നത്, നമുക്ക് ഫിഗർ വെച്ചാൽ കിട്ടുക. പിയിലേക്ക് പി പറഞ്ഞാല് 4 1 -2 ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ പി നോട്ട് നിന്ന് ഇങ്ങോട്ട് എത്ര ഈ ഡയറക്ഷനിലോട്ട് എത്ര യൂണിറ്റ് മൂവ് ചെയ്ത് 0.1 യൂണിറ്റ് മൂവ് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫ് നമ്മുടെ എഫിന് ഉണ്ടാകുന്ന ചേഞ്ച് അതായിരിക്കും ഡി എഫ് ഈക്വൽ 0.138. ഓക്കെ, ഇതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോബ്ലം ആണ് ഇത് വെച്ചിട്ടുള്ളത് ചെയ്യാം. നമുക്ക് ഈ സെക്ഷൻ അടുത്ത സെക്ഷനിലേക്ക് പോവാം. പ്രോബ്ലം 5. How much will g of x, y, z equal to x plus x cos z minus y sin z plus y change if p of x, y, z moves from p